നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഡിസിസി പുനഃസംഘടനയ്ക്കു പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറികളിൽ വിമർശനവുമായി RSP നേതാവ് ഷിബു ബേബി ജോൺ. കോൺഗ്രസ് എന്ന കപ്പൽ മുങ്ങുന്നതല്ല, മുക്കുകയാണ് നേതാക്കൾ. ഈ രീതി തുടർന്നാൽ പെട്ടെന്ന് ജീവൻ രക്ഷാർത്ഥം നടപടികൾ സഹയാത്രികർ ആലോചിക്കേണ്ടി വരുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് UDFൽ തുടരുന്നതായി ബന്ധപ്പെട്ട ആശങ്കകൾ ഷിബു ബേബി ജോൺ പങ്കുവച്ചത്. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ഗ്രൂപ്പില്ലെന്നും ചില നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഗ്രൂപ്പിനായി നിൽക്കുന്നതെന്നും പേരുകൾ പരാമർശിക്കാതെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ന് കോൺഗ്രസ് എന്ന കപ്പൽ മുങ്ങുകയല്ല, ഇന്ന് കണ്ടുവരുന്ന അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മുക്കുകയാണ്. എല്ലാ നേതാക്കളും അത് തിരിച്ചറിഞ്ഞ് പിന്തിരിയണമെന്നും മുങ്ങുന്ന കപ്പലിൽ നിൽക്കാൻ സാധിക്കില്ലെന്നും പക്ഷേ മുങ്ങുന്ന കപ്പലിൽ ആരെങ്കിലും നിൽക്കുമോ എന്നും ഷിബു ബേബി ജോൺ ചോദിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് RSP UDFൽ നിലകൊള്ളുന്നതെന്നും എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇത് ബോധ്യമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് കോൺഗ്രസ് നാമാവിശേഷമായി പോകുന്നത് എന്ന് പഠിക്കുന്നില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിനു ശേഷവും അതേ ശൈലി ആവർത്തിക്കുകയാണ്. അവർ തന്നെ ഇത് തിരിച്ചറിയണം എന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു. സ്വയം മുങ്ങുന്ന കപ്പലിൽ RSP ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ കപ്പൽ മുക്കിയ അടങ്ങൂ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചാൽ ജീവൻ രക്ഷാർത്ഥം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹം മറുപടി നൽകി. UDF മുന്നണി സംവിധാനത്തിൽ RSP നേരിടുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ധരിപ്പിക്കാനായി കത്ത് നൽകിയിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കോൺഗ്രസ് അത് ചർച്ച ചെയ്തില്ല എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഉഭയകക്ഷി ചർച്ച അനിവാര്യമാണെന്നും ഗൗരവമേറിയ ചർച്ചയില്ലാതെ മറ്റു പ്രഹസനങ്ങൾ കൊണ്ട് കാര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊപ്പം ഇതും കൂട്ടി വായിക്കുകയാണ് ഷിബു ബേബി ജോൺ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ RSP ഉയർത്തിയ വലിയ പ്രതിഷേധങ്ങളും UDF യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞതിനെയും വലിയ രീതിയിലാണ് ചില കോൺഗ്രസ് നേതാക്കൾ നോക്കിക്കാണുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.